നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഫോട്ടോ ഇട്ടിരുന്നു. അതാ ഇതായിരുന്നു ആ ഫോട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ പേരെൻ്റെ അടുത്ത് കമൻ്റായിട്ട് മെസ്സേജൊക്കെ ആയിട്ട് ചോദിച്ചിരുന്നു, ഈ ഫോട്ടോ എങ്ങനെയാണ് എടുത്തത്, ഇതിൻ്റെ ഒരു പിന്നാമ്പുറ കാഴ്ചയൊക്കെ വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫോട്ടോ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനുമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇതൊരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോ അല്ല, ഇതൊരു എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഈ കാണുന്ന ഫോട്ടോയും പൂർണ്ണമായിട്ട് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ മാനിപ്പുലേഷൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെന്നറിയാം. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് മാനിപ്പുലേഷനൊക്കെ യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരിലുള്ള ചീത്തവിളികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ ഇത് പറഞ്ഞത്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ സമയമെടുത്തു ഈ ഫോട്ടോയൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും സമയത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന 5-6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല, അത് മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ബാക്കിയുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇത് ഇത്രയും യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മെയിൻ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോട്ടോകളാണ്. അപ്പോൾ ഇത് ഇത്രയും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഫോട്ടോഷോപ്പിലോട്ട് പോയി. അപ്പോൾ ഫോട്ടോഷോപ്പിനകത്ത് ആദ്യം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു കൈയിൻ്റെ ഫോട്ടോ ഉണ്ട്. ആ കൈയിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം അതിനെ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ആ കൈയിൻ്റെ ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ സെലക്ട് ചെയ്ത ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു പ്രോജക്റ്റിലേക്ക് പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ കൈ മാത്രമായിട്ട് നമ്മുടെ പുതിയ പ്രോജക്റ്റിനകത്ത് വന്നു. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ ഒരു മാപ്പുണ്ട്, ആ മാപ്പിൽ നിന്ന് കേരളം മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് നമ്മുടെ കൈയിൻ്റെ മുകളിൽ വെച്ചു. ഇപ്പോൾ കാണുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നതാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ കോപ്പി ചെയ്ത് നമ്മുടെ മെയിൻ പ്രോജക്റ്റിൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ കൈയും കേരളവും മുകളിലേക്ക് കൊണ്ടുവന്നു, സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ കൈയിൻ്റെ മുകളിൽ കേരളം ഇരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കേരളത്തിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചതിന് ശേഷം ഇറേസർ ടൂൾ വെച്ചിട്ട് ആ തള്ളവെള്ളം മാത്രം ഒന്ന് മാച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ കൈക്കകത്ത് കേരളം ഇരിക്കുന്നൊരു ഫീല് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്പ്ലാഷ് ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ കേരളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ ബ്ലാക്ക് എല്ലാം പോയിട്ട് ആ വെള്ളം മാത്രമായിട്ട് കിട്ടും. ബ്ലെൻഡിങ് മോഡ് സ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കറുപ്പെല്ലാം മാറിയിട്ട് ആ വെള്ളം മാത്രം നമുക്ക് കിട്ടുകയാണ്. അതിനുശേഷം അതിൻ്റെ കോപ്പി ഉണ്ടാക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കേരളത്തിൽ നിന്ന് എന്താ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന രീതിയിലുള്ളൊരു എഫക്റ്റാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്പ്ലാഷിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ കൈ ആ വെള്ളവുമായിട്ട് ചേരുന്ന ആ ഭാഗത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ആയി കളഞ്ഞു. അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് മറ്റേ കൈയുടെ താഴെയായിട്ടും വെച്ചു. ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയാണ്. വീണ്ടും ഒരു സ്പ്ലാഷിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ സ്പ്ലാഷിൻ്റെയൊക്കെ കോപ്പി ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലുള്ള കുറച്ച് ഭാഗം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സ്കൈ ഞാൻ ആഡ് ചെയ്യാണ്. സ്കൈ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെയർ ഓർഡറൊക്കെ ഒന്ന് മാറ്റി അവിടെ ആഡ് ചെയ്തു. ഇപ്പോൾ കാണുന്നത് ഒരു ഹെലികോപ്റ്ററിൻ്റെ ഫോട്ടോ ആണ്. അതിനെ ഞാൻ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലെൻഡിങ് മോഡ് ഒന്ന് മാറ്റി, ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ എന്ന് പറയുന്നൊരു മോഡിലേക്ക് മാറ്റിയതിന് ശേഷം കൈയുടെ ലെയർ സെലക്ട് ചെയ്തിട്ട് കൈയിനെ ഒന്ന് കളർ കറക്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറും ബാക്കി എന്താ പറയുക എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഫോട്ടോയ്ക്ക് മാച്ചാവുന്ന രീതിയിലാക്കി. എന്നിട്ട് ആ വാട്ടർ ഡ്രോപ്സിൻ്റെ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഈ
ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, വള്ളത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തതിന് ശേഷം അതിൽ നിന്ന് ആ വള്ളം മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനെയും ഞാൻ എൻ്റെ മെയിൻ പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുകയാണിപ്പോൾ. അതിനുശേഷം അതിനെ കട്ട് ചെയ്ത് നമ്മുടെ മെയിൻ പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ആവശ്യമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്തു. ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലറാക്കിയാണ്, എന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ടായിട്ടൊന്ന് എന്താ പറയുക ഇണങ്ങാൻ വേണ്ടിയിട്ട് ബ്ലർ ചെയ്തു. അതേപോലെ ഹെലികോപ്റ്ററും ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്തു. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്യുന്നതാണ് കാണുന്നത്. സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്തതിൻ്റെ അകത്ത് മാത്രമേ ബ്ലർ ചെയ്തോളൂ. ഒരു മഴയുടെ ഓവർലേ കൊണ്ടുവന്നിട്ട് അതിനെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് മഴയും ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ബ്ലറും ചെയ്തു, ഒപ്പാസിറ്റിയും കുറച്ചു. ഇതൊരു ബൊക്കെ എഫക്റ്റാണ്. ബൊക്കെ എഫക്റ്റ് നമ്മുടെ ഫോട്ടോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിൻ്റെയും ബ്ലെൻഡിങ് മോഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാക്കിയിട്ട് അതിൻ്റെയും ഒപ്പാസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. മഴയുടെ എഫക്റ്റ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒന്നും കൂടെ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ കേരളത്തിൻ്റെ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ആ കേരളത്തിനും ജസ്റ്റ് ഒന്ന് ലെവലൊക്കെ ചെയ്ത് ഒന്ന് കളറൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കളർ കറക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ ഇതാ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.